മലയാള സിനിമയിലെ അഭിനയ വിസ്മയം KPSE ലളിത അന്തരിച്ചു. KPSE ലളിതയെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. KPSE ലളിതയെപ്പറ്റി വാചാലനാകേണ്ട കാര്യമില്ല. KPSE ലളിതയുടെ അഭിനയം നമുക്കറിയാം. അഭിനയത്തിൻ്റെ റേഞ്ച് നമുക്കറിയാം. KPSE ലളിതയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ മനുഷ്യ സ്ത്രീയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. KPSE ലളിത അഭിനയിക്കുമ്പോഴും മനസ്സിനുള്ളിൽ കരയുകയായിരുന്നു. കടബാധ്യതകൾ ഒരു വശത്ത്, മറുവശത്ത് അപമാനത്തിൻ്റെ തീച്ചുളകൾ, ഇത് രണ്ടും KPSE ലളിതയെ ചൂഴ്ന്നു നിന്നിരുന്നു എപ്പോഴും എന്നും. കടബാധ്യതകൾ വരുത്തിയത് ഭരതനാണ്, ഭർത്താവ് ഭരതൻ. ഭരതൻ സിനിമ നിർമ്മിച്ചു, ചുരം. ആ സിനിമ വൻ പരാജയമായി മാറി. മറ്റു ചില സിനിമകൾക്ക് ഫൈനാൻസ് നൽകി ഭരതൻ. ആ ചിത്രങ്ങളും പരാജയമായി മാറി. ഭരതൻ മരിക്കുമ്പോൾ KPSE ലളിതയുടെ കടം എത്രയാണെന്നറിയാമോ? 90 ലക്ഷം രൂപ. 90 ലക്ഷം രൂപ കടബാധ്യത വീട്ടിയത് അഭിനയിച്ചുകൊണ്ട്. അതാണ് KPSE ലളിതയുടെ ജീവിതം. തൻ്റെ കടബാധ്യത KPSE ലളിത ആരോടും പറഞ്ഞില്ല. കിട്ടുന്ന വേഷങ്ങളെല്ലാം അഭിനയിച്ചു. സീരിയലുകളിൽ പോലും KPSE ലളിത അഭിനയിച്ചു. സിനിമയിൽ സജീവമായ KPSE ലളിത സീരിയലിൽ അഭിനയിക്കുന്നതിനെ പലരും വിമർശിച്ചു, എതിർത്തു, അന്തം വിട്ടു. പക്ഷേ പണത്തിന് വേണ്ടിയായിരുന്നു KPSE ലളിത അഭിനയിച്ചത്. KPSE ലളിത KPSE നാടകങ്ങളിലൂടെ വന്ന് കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ച് മലയാള സിനിമയിൽ തരംഗമായ കാലത്ത് ഒരുപാട് അപമാനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ആദ്യത്തെ മീറ്റു വിവാദം KPSE ലളിതയുമായി ബന്ധപ്പെട്ടാണ്. അടൂർ ബാസി KPSE ലളിതയെ തൻ്റെ കീപ്പായി ക്ഷണിച്ചു. നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ വീടായ സോമിയാർ മഠത്തിൽ സ്ഥിരമായി എത്തുന്ന അടൂർ ബാസിയെക്കുറിച്ച് KPSE ലളിത എഴുതിയിട്ടുണ്ട് കഥ തുടരും എന്ന തൻ്റെ ആത്മകഥയിൽ. അടൂർ ബാസി മദ്യപിച്ച് ലക്കുകെട്ട് പലവട്ടം KPSE ലളിതയെ വീട്ടിലെത്തി അപമാനിക്കാൻ ശ്രമിച്ചു. അപമാനത്തിൻ്റെ തീച്ചുളയിൽ KPSE ലളിത ബന്ധുരുകി. ബഹദൂറാണ് അന്നൊക്കെ KPSE ലളിതയെ രക്ഷിച്ചത്. ബഹദൂറിൻ്റെ ആവശ്യപ്രകാരം KPSE ലളിത പരിഷത്തിന് കത്ത് നൽകി. അടൂർ ബാസി നിരന്തരം തന്നെ അപമാനിക്കുന്നു. തൻ്റെ വീട്ടിൽ വന്ന് തന്നെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. പച്ചയ്ക്ക് തന്നെയാണ് KPSE ലളിത എഴുതിയത്. പരിഷത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന KP ഉമ്മർ അന്ന് KPSE ലളിതയോട് പറഞ്ഞത് അടൂർ ബാസിയോട് ഏറ്റുമുട്ടിയിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റുമോ എന്നാണ്. ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. അടൂർ ബാസിയുമായി ഏറ്റുമുട്ടി സിനിമയിൽ നിൽക്കുക അസാധ്യമായിരുന്നു. അടൂർ ബാസി KPSE ലളിതയുടെ അവസരങ്ങൾ വെട്ടിക്കുറച്ചു. അങ്ങനെ KPSE ലളിതയെ ഒരുപാട് ദ്രോഹിച്ചു അടൂർ ബാസി. അതെല്ലാം അവർ തുറന്നെഴുതി. അവർ തുറന്നെഴുതിയപ്പോൾ അത് വിവാദമായി മാറി. അതേസമയം തന്നെ WCCക്കെതിരെ ആഞ്ഞടിച്ചതും ശ്രദ്ധേയമായി. അമ്മ എന്ന സംഘടനയുള്ളപ്പോൾ എന്തിനാണ് വനിതകൾക്ക് മാത്രമായി ഒരു സംഘടന എന്നവർ ചോദിച്ചു. ആദ്യത്തെ മീറ്റു ആരോപണത്തിൻ്റെ ഇരയാണ് താൻ, ആദ്യത്തെ മീറ്റുവിൻ്റെ ഇരയാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇക്കാര്യം ചോദിച്ചത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം സിനിമയിൽ. പുരുഷനും സ്ത്രീയും ലിംഗഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കണം സിനിമയിൽ. ഇതായിരുന്നു ലളിതാമ്മയുടെ തത്വശാസ്ത്രം. ഇതായിരുന്നു അവരുടെ തത്വം. എന്തായാലും ജീവിതം തീച്ചൂളയായിരുന്നു ഈ നടിക്ക്. ജീവിതം അപമാനത്തിൻ്റെ കണ്ണീർ വീണ് നനഞ്ഞതായിരുന്നു ഈ നടിക്ക്. കഥ തുടരും എന്ന പുസ്തകത്തിൽ അടൂർ ബാസിയെക്കുറിച്ച് എഴുതിയ ആ അധ്യായം വലിയ വിവാദമായി മാറി. അടൂർ ബാസിയുടെ മദ്യപാനം, അടൂർ ബാസിയുടെ കാമാസക്തി ഒക്കെ എഴുതിയിട്ടുണ്ട് ലളിത. തൻ്റെ വീട്ടിൽ വന്ന് ഛർദ്ദിച്ച് കിടന്നുറങ്ങുന്ന അടൂർ ബാസി, ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും ഇറങ്ങിപ്പോകാത്ത അടൂർ ബാസി, തന്നെ പ്രാപിക്കാൻ വരുന്ന അടൂർ ബാസി, ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ബഹദൂറിൻ്റെ വീട്ടിൽ അഭയം തേടിയ തൻ്റെ അഭിശപ്ത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ലളിത. ലളിത ഓർമ്മയാകുമ്പോൾ ഒരു കാലഘട്ടം കൂടിയാണ് ഓർമ്മയാകുന്നത്. 74 വയസ്സാണ് ലളിതയ്ക്ക്. സാധാരണഗതിയിൽ മരിക്കേണ്ട പ്രായമൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉള്ള കാലമാണ്. പക്ഷേ കരൾ രോഗവും പ്രമേഹവും ഒരുമിച്ചെത്തിയപ്പോൾ മരണം ലളിതയെ കൂട്ടിക്കൊണ്ടുപോയി.
മരണം കൂട്ടിക്കൊണ്ട് പോകുമ്പോഴും ലളിത അനശ്വരയാകുന്നു, ലളിത വിസ്മയമാകുന്നു, ലളിത വിസ്മയമായി മാറുന്നു കെ പി എസ് സി ലളിത.